Hi, I am Roger Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024-ലെ നീറ്റ് എക്സാമിനേഷൻ്റെ ചോയ്സ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോയ്സ് ഫില്ലിങ്ങിൽ നാം എൻട്രി ചെയ്യുന്ന പ്രോസസ്സിങ്ങിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നാം ഒന്ന് പോവുകയാണ്. അത് ഫസ്റ്റ് വൺ, ഓരോ റിസർവേഷൻ വൈസ് നമുക്ക് എത്ര സീറ്റുകളുണ്ട് ഓൾ ഇന്ത്യ വൈസ് ഓരോ ക്യാമ്പസുകളിൽ എന്നറിയുന്നത് നമുക്ക് ആ ക്യാമ്പസുകൾ സെലക്ട് ചെയ്യാൻ ഈസിയാവും. ഇനി രണ്ടാമത്തത്, ഞാൻ എങ്ങനെയാണ് ഈ ചോയ്സ് ഫില്ലിംഗ് ഏറ്റവും ബെസ്റ്റ് ആക്കേണ്ടത്? ഫസ്റ്റ് റാങ്ക് ലഭിച്ച കുട്ടി മുതൽ 2 ലാഖ് ഓൾ ഇന്ത്യ റാങ്ക് വരെ വന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും ഈ ചോയ്സ് ഫില്ലിങ്ങിൽ പങ്കെടുക്കാം. അതായത് നമുക്കൊരു എലിജിബിലിറ്റി, നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്കിൽ എലിജിബിലിറ്റി ഉണ്ടോ നമുക്ക് പങ്കെടുക്കാം. പക്ഷേ ഈ എലിജിബിലിറ്റി നിന്നുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ഒരു കോഴ്സും ക്യാമ്പസും നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ചോയ്സ് ഫില്ലിംഗ് ഏറ്റവും കൃത്യമായ രീതിയിൽ നാം ചെയ്തിരിക്കണം. അതിനുള്ളൊരു ട്രിക്കാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചോയ്സ് ഫില്ല് ചെയ്യാൻ നാം എൻട്രൻസ് കമ്മീഷൻ്റെ സൈറ്റിലേക്ക് എൻ്റർ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പേപ്പറും പേനയും ഉണ്ടാകണം. ആ പേപ്പറും പേനയിൽ നമുക്ക് ഏതൊക്കെ ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിക്കണം, ഏത് കോഴ്സിനൊക്കെ അഡ്മിഷൻ ലഭിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഞാൻ ഫസ്റ്റ് ഏത് കോഴ്സിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്, ആ കോഴ്സ് പഠിക്കാനുള്ള ക്യാമ്പസ് ഏതാണ്, ഇതെങ്ങനെയാണ് നാം സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു എൻട്രൻസ് കമ്മീഷൻ നമ്മളോട് ചോദിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ചോദ്യവും ആൻസറും ഒന്നുമില്ല, പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കുക. ഇപ്പം നമ്മുടെ റാങ്ക് വന്നിരിക്കുന്നത് 1000 ആണെന്നിരിക്കട്ടെ, അല്ലെ 10,000 ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 20,000 ആണെന്നിരിക്കട്ടെ, എത്രയും ആകട്ടെ, ഈ റാങ്ക് വന്ന നമ്മളെ 10,000 ആണ് നമ്മുടെ റാങ്കെങ്കിൽ 9,999 വരെ വന്ന സ്റ്റുഡൻസിന് കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് 10,000 വന്നിരിക്കുന്ന നമ്മെ എൻട്രൻസ് കമ്മീഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാം കഴിഞ്ഞു, നമ്മെ എൻട്രൻസ് കമ്മീഷൻ വിളിച്ചിരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നാം എൻട്രൻസ് കമ്മീഷൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എൻട്രൻസ് കമ്മീഷൻ ആദ്യം ചോദിക്കുന്നത് ഇതാണ്, ഏത് കോഴ്സ് പഠിക്കാനാണ് ആഗ്രഹം. അതിനോടൊപ്പം രണ്ടാമത് ചോദിക്കും അത് ഏത് ക്യാമ്പസിൽ പഠിക്കാനാണ് ആഗ്രഹം. അപ്പം നമ്മൾ ഈ ആഗ്രഹം പറയുമ്പോൾ ഒരിക്കലും എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതിനെ കൺസിഡർ ചെയ്തിട്ടല്ല പറയേണ്ടത്, മറിച്ച് നമുക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പലരും പറയാറുണ്ട് വിദ്യാർത്ഥികളുടെ ഇരിക്കൽ, നമ്മുടെ അർഹത നോക്കി നാം ചോയ്സ് ഫില്ല് ചെയ്യണം. ഒരിക്കലും അങ്ങനെയല്ല, നമുക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കണ്ട, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ നാം അവിടെ എൻട്രൻസ് കമ്മീഷനോട് പറയുക. അങ്ങനെ ഒന്നാമത്തെ ഒരെണ്ണം നമ്മൾ പറയുമ്പോൾ നാം പറയുകയാണ് എനിക്ക് എയിംസിൻ്റെ ഡൽഹിയുടെ ക്യാമ്പസിൽ എനിക്ക് പഠിക്കണം. അപ്പോൾ എൻട്രൻസ് കമ്മീഷൻ പറയുകയാണ് അവിടെ സീറ്റ് ഒഴിവില്ല, അവിടുത്തെ എല്ലാം കഴിഞ്ഞു, കാരണം ഇപ്പം 9,999 വരെ വന്ന കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഒഴിവില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഒരെണ്ണം ചോദിക്കാം. അങ്ങനെ 1 to 1 നമുക്ക് എൻട്രൻസ് കമ്മീഷനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കാം. ഈ ഒരു ഓർഡറിൽ വേണം നാം ക്യാമ്പസും കോഴ്സും നാം ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം MBBSഉം BDSഉം BSc നഴ്സിങ്ങും ഈ 3 കോഴ്സുകളാണ് ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ നമുക്കിപ്പോൾ കോഴ്സുകളായിട്ട് വരുന്നത്. ഇനി ക്യാമ്പസുകളായിട്ട് വരുന്നതോ, ധാരാളം ക്യാമ്പസുകളുണ്ട്. അപ്പോൾ ഈ കോഴ്സും ക്യാമ്പസും മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു കോഴ്സും ക്യാമ്പസും സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ക്യാമ്പസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്കറിയാം നമ്മുടെ മാർക്കിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ നമ്മുടെ തന്നെ ഹോം സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്, കേരളത്തിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും ഒരു സീറ്റിലേക്ക് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഏത് സ്റ്റേറ്റിലെ ക്യാമ്പസ് നാം സെലക്ട് ചെയ്യണം, അത് MBBS വേണോ, BDS വേണോ, BSc നഴ്സിംഗ് വേണോ, ആദ്യം നമ്മൾ കോഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നു, 2 ആ കോഴ്സ് പഠിക്കേണ്ട ക്യാമ്പസ് ഏതാണ്, 3 ഈ ക്യാമ്പസിൻ്റെ ഡിസ്റ്റൻസ്, നമ്മിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കംഫർട്ടാണോ, ട്രാവൽ ചെയ്യാനും പോകാനും വരാനും ഒക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കംഫർട്ടാണോ, ഈ കാര്യമാണ് നാം രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 3 ഈ ക്യാമ്പസിൻ്റെ അക്കാഡമിക്സ്, അവിടുത്തെ റിസൾട്ട് എങ്ങനെയുണ്ട്, ഡിസിപ്ലിൻ എങ്ങനെയുണ്ട്, അവിടുത്തെ ക്യാമ്പസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയുണ്ട്, അവിടുത്തെ പേഷ്യൻസ് ലോഡ് എങ്ങനെയുണ്ട്, ഇങ്ങനെ ഈ ക്യാമ്പസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ക്യാമ്പസിൻ്റെ ഫീസ് എത്ര, ഓരോ സ്റ്റേറ്റിലും ഫീസ് അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാമ്പസിൻ്റെ ഫീസ് എത്ര എന്നുള്ളത് നമ്മൾ ഇതിനോടൊപ്പം 4th മനസ്സിലാക്കുക. അതിന് 5th ഈ ക്യാമ്പസിൽ എന്തെങ്കിലും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സും
ക്യാമ്പസും ചേർത്തുകൊണ്ടുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേണം ചോയ്സ് ഫില്ല് ചെയ്യാൻ നാം തുടങ്ങാൻ തന്നെ. ഇനി അത് തുടങ്ങുമ്പോൾ നമുക്കറിയാം ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്ന മുഴുവൻ ക്യാമ്പസുകളെയും ആ ക്യാമ്പസിലുള്ള ടോട്ടൽ സീറ്റും ഇനി അതിൽ തന്നെ നമ്മുടെ റിസർവേഷൻ അനുസരിച്ചുള്ള എത്ര സീറ്റുകളുണ്ടെന്നും മനസ്സിലാക്കുന്നത് ഈ ഡിസ്റ്റൻസ് അനുസരിച്ച് ഓരോ ക്യാമ്പസുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഓരോ പേരൻറ്റിനും കാൻഡിഡേറ്റിനും കൃത്യമായിട്ട് അത് അസസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സീറ്റ് മെട്രിക്സിൽ നമുക്കറിയാം ദ എൻട്രൻസ് കമ്മീഷൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന സീറ്റ് മെട്രിക്സ് അനുസരിച്ച് 2024 ഓൾ ഇന്ത്യ കോട്ടായിൽ 373 കോളേജസ് ആണ് പങ്കെടുക്കുന്നത്. ഈ 373 കോളേജസിൽ ടോട്ടൽ സീറ്റുകൾ MBBS സീറ്റ് എന്ന് പറയുന്നത് 7918 സീറ്റുകളുണ്ട്. ഒരു ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ 7918 ടോട്ടൽ സീറ്റുകളാണുള്ളത്. ആ ടോട്ടൽ സീറ്റിൽ നിന്നും ഓപ്പൺ സീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പൺ സീറ്റ് 3053 സീറ്റുകളാണുള്ളത്. അപ്പം മൊത്തമുള്ള 7000+ സീറ്റിൽ നിന്നും ഒരു ഓപ്പൺ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് അപ്ലൈ ചെയ്യാവുന്ന എത്ര സീറ്റുകളാണുള്ളത്? 3053 സീറ്റ്. ആ സ്റ്റുഡൻസിൽ തന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവിടെ 159 സീറ്റിൻ്റെ റിസർവേഷൻ ഉണ്ട്. ഇനി അതിൽ തന്നെ ഈ ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് വേറെ റിസർവേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ എക്കണോമിക്കലി വീക്കായിട്ടുള്ള കുട്ടികൾക്ക് EWS റിസർവേഷൻ ഉണ്ട്. ആ EWS റിസർവേഷൻ വരുന്ന ടോട്ടൽ സീറ്റാണ് 752 സീറ്റുകളുണ്ട്. എക്കണോമിക്കലി വീക്കായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റിസർവേഷൻ. ദെൻ അതിൽ തന്നെ ആ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് 39 സീറ്റുകൾ അവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തന്നെ ഓൾ ഇന്ത്യയുടെ ഈ കോട്ടയിൽ MBBS സീറ്റിനകത്ത് OBC 2029 സീറ്റുകൾ OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റിസർവേഷൻ കാറ്റഗറി റാങ്ക് നാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഇതിൽ എത്രയിൽ നാം എത്തിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് നമുക്കൊരു പോസിബിലിറ്റിയെക്കുറിച്ച് നമുക്ക് ഏകദേശം അവയറായിരിക്കാൻ സാധിക്കും. ഇനി OBC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളിൽ നിന്നുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 107 സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. SC കാറ്റഗറിയിൽ 1127 സീറ്റുകളാണ് ടോട്ടൽ SC കുട്ടികൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 59 സീറ്റുണ്ട്. ST കുട്ടികൾക്കായി 564 സീറ്റുകളാണ് ഓൾ ഇന്ത്യയിൽ റിസർവ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 29 സീറ്റുകളുമുണ്ട്. അപ്പം നാം മനസ്സിലാക്കുക, നമ്മുടെ കാറ്റഗറി റാങ്ക് നമ്മുടെ SC ആണോ ST ആണോ OBC ആണോ അതോ EWS ആണോ ജനറൽ കാറ്റഗറി ആണോ ഞാൻ വരുന്നത്, ആ നമ്മുടെ കാറ്റഗറി റാങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ മാത്രം നാം അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലുള്ള ക്യാമ്പസിൽ പങ്കെടുക്കാതെ ഇതിനുള്ളിൽ അല്ലെങ്കിൽ ഇതിന് ST കാറ്റഗറിയിലുള്ളൊരു കുട്ടിയുടെ കാറ്റഗറി റാങ്ക് വരുന്നത് ഒരു 580 അല്ലെങ്കിൽ 600 ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ ഓൾ ഇന്ത്യ റാങ്ക് നോക്കണ്ട, ആ റാങ്കിൽ നിന്നുകൊണ്ട് തന്നെ നാം ഇന്ത്യയിലുള്ള ഏതെങ്കിലുമൊക്കെ ക്യാമ്പസുകളിൽ, മാക്സിമം ക്യാമ്പസുകളിൽ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക, നമുക്കൊരു സീറ്റ്, അർഹമായ സീറ്റ് ഉറപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ഇനി ഇതിൽ തന്നെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, നമ്മൾ ഇന്ത്യയിൽ നീറ്റിൻ്റെ കൗൺസിലിങ്ങിലൂടെ ഫില്ല് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് 7. ഈ 7 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ടോട്ടൽ MBBSന് 1015 സീറ്റുകളുണ്ട്. ഇനി അതിൽ ഓപ്പൺ സീറ്റ് എന്ന് പറയുന്നത് 500 ആണ്. ആ ഓപ്പൺ സീറ്റിൻ്റെ റിസർവ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർക്ക് 27 സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 57 സീറ്റുകളുണ്ട്. EWS PWD അവിടെ 3 സീറ്റുകളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ OBCക്ക് 222 സീറ്റുകളാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാകുമ്പോൾ 12 സീറ്റുകൾ വരും. SC 123 ഉണ്ട്. ST 61 സീറ്റുകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കാറ്റഗറി റാങ്ക് വെച്ച് നാം ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ഇന്ത്യ മുഴുവനുള്ള ഓരോ സ്റ്റേറ്റിലും നമുക്ക് ഈ സ്റ്റേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകളിൽ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ എയിംസിൻ്റെ ക്യാമ്പസിലേക്ക് വന്നാൽ അവിടെ ടോട്ടൽ 20 എയിംസുകളാണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത്. 2207 സീറ്റുകൾ ടോട്ടൽ ഉണ്ട്. അതിൽ ഓപ്പൺ സീറ്റായിട്ട് എത്രയാണ് ഉള്ളത്? 857 സീറ്റുകളാണുള്ളത്. അതിൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് 43, EWS കാറ്റഗറിയിലുള്ള 209 സീറ്റുകളാണ് EWS
റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എയിംസിൻ്റെ ക്യാമ്പസിൽ ടോട്ടൽ 20 എയിംസിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസർവേഷൻ സീറ്റുകൾ എന്ന് പറയുന്നത്. അത് തന്നെ OBC വരുമ്പം 563 സീറ്റുകളുണ്ട് OBC കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ എയിംസിൻ്റെ ക്യാമ്പസിൽ. SC ആകുമ്പോഴത്തെ 313 സീറ്റുകളാണ് SC കുട്ടികൾക്ക് വേണ്ടി റിസർവേഷൻ ഉള്ളത്. ST സ്റ്റുഡൻസിനാകുമ്പോൾ 157 സീറ്റുകളും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളും എയിംസിൻ്റെയും ക്യാമ്പസുകളും നമ്മൾ കണ്ടു. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാമ്പസാണ് ജിപ്മറിൻ്റെ ക്യാമ്പസ്. ജിപ്മർ നമുക്കറിയാം 2 ജിപ്മറുകളാണുള്ളത്. അവിടെ ടോട്ടൽ 243 സീറ്റുകൾ ടോട്ടലുണ്ട്. അതിൽ ഓപ്പൺ സീറ്റ് എന്ന് പറയുന്നത് 94 സീറ്റുകളാണ്. ദെൻ EWS കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 23 സീറ്റുകളുണ്ട്. OBC കാറ്റഗറി ആകുമ്പം 62 സീറ്റുകൾ OBC കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്നതാണ്. SC ആണെങ്കിൽ 35 സീറ്റുകളുണ്ട്. ST വിദ്യാർത്ഥികൾക്ക് 16 സീറ്റുകളും അവർക്ക് വേണ്ടി മാത്രം അവിടെ റിസർവ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ നമുക്കറിയാം 2 ലക്ഷം രൂപ ഫീസ് അടച്ച് വേണം ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ തന്നെ. അങ്ങനെ ടോട്ടൽ 55 ഡീംഡ് യൂണിവേഴ്സിറ്റികളിലായി 10,856 സീറ്റുകളുണ്ട്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകിച്ച് റിസർവേഷൻസ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ ഫീസ് എന്ന് പറയുന്നത് തന്നെ ഉയർന്ന ഫീസാണ്. അപ്പോൾ ആ ഉയർന്ന ഫീസ് റെമിറ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ മാർക്കിനനുസരിച്ച്, നമ്മുടെ മെറിറ്റിനനുസരിച്ച് അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യതയും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഇനി നമുക്കറിയാം ESI IP വാർഡ് സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ 11 മെഡിക്കൽ കോളേജുകളിൽ 367 ടോട്ടൽ ഇപ്പോൾ സീറ്റുകളുണ്ട്. ആ സീറ്റിൽ നമുക്ക് ഓപ്പൺ സീറ്റ് 179 സീറ്റുകൾ ഓപ്പൺ കാറ്റഗറി വിദ്യാർത്ഥികൾക്കും EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 44 സീറ്റുകളും OBCയിൽ 120 സീറ്റും SC കുട്ടികൾക്ക് 67 സീറ്റും ST വിദ്യാർത്ഥികൾക്ക് 33 സീറ്റുകളും റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കാറ്റഗറി റാങ്ക് എത്രയാണ്, ആ റാങ്കിനനുസരിച്ച് ഇന്ത്യ മുഴുവൻ എയിംസിൽ, ജിപ്മറിൽ, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെയുള്ള റിസർവേഷൻസ് മനസ്സിലാക്കുന്നത് ഞാൻ എനിക്ക് കേരളത്തിൽ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രം ഓപ്ഷൻ കൊടുത്തിട്ടിരുന്നാൽ നമ്മുടെ കാറ്റഗറി റാങ്കിനനുസരിച്ചിട്ട് നമുക്ക് അതൊരു അതർ സ്റ്റേറ്റിൽ കിട്ടാനുള്ള സാധ്യത നമുക്കൊരിക്കലും പ്രയോജനപ്പെടുത്താൻ പറ്റാതെ പോകും. അതുകൊണ്ട് തന്നെ ഓരോ കോഴ്സിൻ്റെയും, ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് MBBSൻ്റെയാണ്, ഇതുപോലെ തന്നെ നമുക്ക് BDSൻ്റെ നോക്കാം. BDSൻ്റെയും സീറ്റ് മെട്രിക്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ടോട്ടൽ 48 ക്യാമ്പസുകളാണുള്ളത്. അതിൽ ടോട്ടൽ സീറ്റ് 503 ഉണ്ട്. ഓപ്പൺ സീറ്റ് എന്ന് പറയുന്നത് 193 സീറ്റുണ്ട്. ഇവിടെ EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് 48 സീറ്റുകളുണ്ട്. അതിൽ തന്നെ OBC റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്ക് 129 സീറ്റുകളും SC വിദ്യാർത്ഥികൾക്ക് 71, ST 36 സീറ്റുകളാണുള്ളത്. ഇനി BDSൻ്റെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ 5 ക്യാമ്പസ് ഉണ്ട്. ടോട്ടൽ സീറ്റ് 230, ഓപ്പൺ സീറ്റ് എന്ന് പറയുന്നത് 143 ഉണ്ട്. EWS 15 സീറ്റുകളുണ്ട്. OBC കാറ്റഗറിയിൽ 44 സീറ്റുകളും അതുപോലെ SC 22 ST 12 സീറ്റുകളും ഉണ്ട്. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ, BDSൻ്റെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എടുത്താൽ 32 കോളേജസ് ഉണ്ട്. അവിടെ  3090 സീറ്റുകളും ഉണ്ട്. അത് എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾക്കും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അവിടെ പ്രത്യേകിച്ച് റിസർവേഷൻസിൻ്റെ ഒന്നും കൺസിഡറേഷൻ ഇല്ല. അടുത്തതായിട്ട് വരുന്ന ESI ഡെന്റൽ കോളേജ്, ഒറ്റ ഡെന്റൽ കോളേജാണ്. നമുക്കറിയാം ESIയുടെ മെഡിക്കൽ കോളേജ് എടുക്കുമ്പോൾ MBBSന് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ 11 ക്യാമ്പസുകളുണ്ട്. പക്ഷേ ഡെന്റൽ കോളേജ് ഒരെണ്ണം മാത്രമാണുള്ളത്. ആ ഒരു ക്യാമ്പസിൽ ടോട്ടൽ 28 സീറ്റുകളാണ്. അവിടെ ഓപ്പൺ സീറ്റ് വരുന്നത് 12 ആണ്. EWS റിസർവേഷൻ 2 സീറ്റുകളും OBC വിദ്യാർത്ഥികൾക്ക് 7 സീറ്റും SC 4 ST 2 സീറ്റുകളും ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ BSC നഴ്സിംഗിൻ്റെ കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ BSC നഴ്സിംഗിന് ടോട്ടൽ കോളേജസ് 8 ആണ്. 8 ക്യാമ്പസുകളാണ്, 8 കോളേജുകളാണ് ഈ നീറ്റിൻ്റെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത്. ടോട്ടൽ സീറ്റ് വരുന്നത് 547 സീറ്റുകളാണ്. ഓപ്പൺ സീറ്റായിട്ട് വരുന്നത് ജനറൽ കാറ്റഗറി കുട്ടികൾക്ക് 213 സീറ്റുകളാണുള്ളത്. EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 57 സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. OBCയിലാകുമ്പോൾ 142 സീറ്റുകൾ OBC കാൻഡിഡേറ്റ്സിന് മാത്രമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നു. അതുപോലെ SC വിദ്യാർത്ഥികൾക്ക് 78ഉം ST വിദ്യാർത്ഥികൾക്ക് 37 സീറ്റുകളും ഉണ്ട്. ഇത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
നമ്മളിനി ഒരു ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇതിനു മുമ്പ് യൂട്യൂബ് ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ എങ്ങനെയാണ് ചോയ്സ് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സും, ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചോയ്സ് ഫില്ലിംഗ് തുടങ്ങാൻ പോകുന്നു, അതിന് ശേഷമുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും സ്ട്രേ വേക്കൻസിയിലും ഒക്കെ നമുക്കൊരു ക്യാമ്പസ് ഏറ്റവും ട്രിക്കി ആയിട്ടും ഈസി ആയിട്ടും കിട്ടാനുള്ള മെത്തേഡുകളൊക്കെ നമ്മുടെ ഈ ചാനലിലൂടെ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഏറ്റവും അധികം പേരൻസിനും വിദ്യാർത്ഥികൾക്കും ഹെൽപ്പാവുകയും ചെയ്യും. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ചോയ്സ് ഫില്ലിങ്ങിനെ ബേസ് ചെയ്ത്, അത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആവട്ടെ, അത് സ്റ്റേറ്റ് കൗൺസിലിംഗ് തന്നെ, എൻജിനീയറിങ്ങിൻ്റെയോ മെഡിക്കലിൻ്റെയോ ഏതുമാവട്ടെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ഏതും നിങ്ങളുടെ ഈ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എൻട്രി ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാനുള്ള കാര്യങ്ങൾ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ MBBSൻ്റെയും BDSൻ്റെയും അതുപോലെ BSc നഴ്സിംഗും, ഇനി ഇതിനോടൊപ്പം ഈ 21st മുതൽ കേരളയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് തുടങ്ങുകയാണ്. കേരളത്തിലുള്ള മുഴുവൻ MBBSൻ്റെയും BDSൻ്റെയും ചോയ്സ് ഫില്ലിങ്ങും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങുമാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മാസം തന്നെ ബാക്കിയുള്ള മുഴുവൻ അലൈഡ് കോഴ്സുകളുടെയും, അതിനോടൊപ്പം ഓൾ ഇന്ത്യയിലുള്ള ആയുർവേദത്തിന് അഡ്മിഷൻ കിട്ടാനുള്ള BAMSൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും ആയുഷിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും, അതുപോലെ വെറ്റിനറി കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള വെറ്റിനറി കൗൺസിലിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ICAR ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ ഇതിൻ്റെ പാരലായിട്ട് നടക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത്, ഇതിനെങ്ങനെയാണ് നമ്മുടെ റാങ്ക് വെച്ച് കിട്ടാനുള്ള സാധ്യതകൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇനി ഇതിനോടൊപ്പം തന്നെ പേരൻസിനോട് പറയാനുള്ളൊരു കാര്യം, നമ്മളെല്ലാ ചോയ്സും എല്ലാ മെത്തേഡിലും നമ്മളിത് കൃത്യമായിട്ട് പങ്കെടുത്ത് മുന്നോട്ട് പോവുക. ഇൻ കേസ് 2024 എക്സാമിനേഷൻ്റെ നീറ്റ് എക്സാമിനേഷൻ്റെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോയത് ഓരോരുത്തർക്കും അറിയാം. നീറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പ്രശ്നങ്ങളും അതിനുശേഷമുള്ള അതിൻ്റെ റാങ്കിങ്ങിനെ കുറിച്ചുള്ള ഇഷ്യൂസും സുപ്രീം കോടതി ഇടപെട്ടതുമായ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം നല്ലൊരു മാർക്കോടുകൂടി റാങ്കോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമ്പസിൽ എത്തുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനൊരു മോശക്കാരനാണല്ലോ, എനിക്കതിനുള്ള കഴിവില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് കഴിവ് എന്ന് പറയുന്നത്, സ്കില്ല് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ടും ആൽഫയുടെ റിപ്പീറ്റർ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാര്യം ആൽഫ 25 ആയിട്ട് ഏറ്റവും നല്ല റിസൾട്ടാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെയധികം കുട്ടികളെ പഠിപ്പിക്കുകയല്ല, കുറച്ച് കുട്ടികൾക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവരെ വിജയത്തിലെത്തിക്കുക. അങ്ങനെയാണ് 2024 720 എന്ന മാർക്ക് ഉൾപ്പെടെയുള്ള ധാരാളം റിസൾട്ടുകൾ ആൽഫ അക്കാഡമി സ്കോർ ചെയ്തത്. അപ്പോൾ അതേപോലെ നന്നായി പഠിച്ച് അടുത്ത വർഷം 2025 നിങ്ങളുടെ വർഷമാക്കി മാറ്റാൻ ആൽഫയുടെ റിപ്പീറ്റർ ബാച്ച് ജോയിൻ ചെയ്യാം. നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റിയോടെ, നല്ല ടീച്ചേഴ്സിൻ്റെ കെയറോടുകൂടി പഠിപ്പിക്കുന്ന ആൽഫയുടെ ക്യാമ്പസിൽ പഠിച്ച് മിടുക്കരാകാനും നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ക്യാമ്പസും കോഴ്സും ലഭിക്കട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.